ഒന്നാം ക്ലാസ് മുതലേ വെള്ളത്തിലൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഭയങ്കര പാടാണ് ഇതിൽ പോവാൻ. പാലമൊക്കെ വന്നിരുന്നെങ്കിൽ കൊള്ളാന്നൊക്കെ തോന്നിയിട്ടൊക്കെ ഉണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരി പ്രദേശത്തെ പുരവിമല ഗ്രാമത്തിലെ കുട്ടികൾക്കാണ് ഇന്നും ഈ ഹൈടെക് യുഗത്തിലും കാടിനുള്ളിലൂടെ കിലോമീറ്ററുകൾ നടന്നും വള്ളം തുഴഞ്ഞും സ്കൂളിലെത്തേണ്ട അവസ്ഥ ഉള്ളത്. ഞാൻ ഈ രണ്ട് പിള്ളേരുണ്ട്, ഇവിടെ സാമൂഹ്യ മുറിയിൽ പാണ് പഠിക്കാൻ പോകുന്നത്. ഇനി ഇവിടെ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് വള്ളമൊക്കെ കയറിയാണ് പോകേണ്ടത്. കാറ്റ് മഴ ഈ സമയത്ത് ഭയങ്കര പേടിയൊക്കെയാണ്. കുട്ടികൾക്ക് കരുതിയായിട്ട് 9 മണിയാകുമ്പോഴേ കറക്റ്റ് 9 മണിയാകുമ്പോഴേ വള്ളം എടുക്കുകയുള്ളൂ. പിന്നെ അമ്പൂരിയിലൊക്കെ പഠിക്കുന്ന പിള്ളേർക്കാണെങ്കിൽ പോവാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കറക്റ്റ് ബസ് കിട്ടിയില്ലെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം അവരെ ക്ലാസ് മുടങ്ങും. അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് നമ്മളിവിടെ ജീവിക്കുന്നത് തന്നെ. സ്കൂളിൽ പോകാനും വള്ളത്തിൽ കയറി അക്കരെ ചെല്ലുമ്പോഴും ചിലപ്പം ബസ് കിട്ടൂല. പാവങ്ങളാണ് നമ്മൾ ആദിവാസികൾ. അത്രയും ബുദ്ധിമുട്ട് അങ്ങോട്ട് കയറി പിന്നെ അന്വേഷിച്ചിരുന്നാലേ അതിന്റെ ബുദ്ധിമുട്ടുകൾ അറിയാൻ ഒക്കുള്ളൂ. ഇന്നും ഈ കുട്ടികൾക്ക് സ്കൂളിലെത്തുവാൻ കാടിലൂടെ ഏറെ ദൂരം നടക്കണം. കിലോമീറ്ററുകൾ നടന്നാൽ മാത്രം പോരാ, ഈ കാണുന്ന വലിയ പുഴ കടക്കാൻ വള്ളവും തുഴയണം. യാത്രക്കാർ 10-5 പേരൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ വള്ളത്തിൽ അങ്ങോട്ട് ഇങ്ങോട്ട് പോകാൻ പറ്റൂ. പക്ഷേ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ആൾക്കാർ ജീവനോട് മല്ലടിച്ചുകൊണ്ട് കാര്യം കാട്ടുമൃഗങ്ങളോട് മല്ലടിച്ചുകൊണ്ട് നടക്കുന്ന ഞങ്ങൾക്ക് ഞങ്ങളെ കുട്ടികളാണ് ഒരു ഉയർന്ന നിലയിലേക്ക് എത്തിക്കാൻ ഇത്രയും ദിവസമായിട്ട് സാധിച്ചിട്ടില്ല. ഏറിയ +2 അത് കഴിഞ്ഞ ആ വീട്ടിൽ ഉള്ളൊരു കാഴ്ചപ്പാടിലാണ്. ബഹുമാനപ്പെട്ട എവിടെ നിന്നെങ്കിലും ഞങ്ങൾക്ക് ഈ യാത്രയ്ക്ക് യാത്ര ഒരു വണ്ടി സൗകര്യം. മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ സാധാരണ സ്കൂളിൽ പോകാൻ ബുദ്ധിമുട്ടാണ്, കാര്യം വണ്ടി സൗകര്യമില്ലല്ലോ. അപ്പോൾ അവരുടെ ആ ക്ലാസ് അങ്ങ് മുടങ്ങി പോവുകയാണ് ചെയ്യുന്നത്. കാര്യം സ്കൂളിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ പഠനമുള്ളൂ. പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നെറ്റ് ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ നിന്ന് അങ്ങനെ നെറ്റ് കിട്ടാറുമില്ല, അതിനുള്ള തടസ്സങ്ങളും ഉണ്ട്. ഒരു ഗർഭിണി എന്നെ ഉണ്ടെങ്കിൽ അതിനെ ആശുപത്രിയിൽ എത്തിക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. വള്ളം 1 മണിക്കൂർ അക്കരയെങ്കിൽ 1 മണിക്കൂർ ഇക്കര. മണിക്കൂർ സമയം വച്ചിരിക്കുന്ന ഏറ്റവും ഒരു പാളിച്ചയാണ്. സ്കൂൾ കുട്ടികൾ പോയിട്ട് സമയം വച്ചിരിക്കുന്ന തെറ്റായ ഒരു വിഷയമാണ്. മണി 7 മണിയാകും പിള്ളേർ ഇക്കര കയറി വരുമ്പോൾ, അതുപോലെ തന്നെ അങ്ങോട്ട് പോകുന്നത്. മഴയാണെങ്കിൽ പിന്നെ നോക്കണ്ട, നല്ലൊരു വള്ളമില്ല, നല്ലൊരു അല്ലെങ്കിൽ ഒരു ബോട്ട് സൗകര്യവും ഇല്ല. നല്ലൊരു റോഡ് 2 പേർക്ക് കൂടി എടുത്തുകൊണ്ട് ഒരു രോഗിയെ കൊണ്ടുപോകേണ്ട ഒരു സൗകര്യം ഇന്ന് വരെ ഈ തൊടുമല വാർഡിൽ വന്നിട്ടില്ല. കുട്ടികൾ മാത്രമല്ല ഏവരെയും ചുറ്റിക്കുന്ന ഈ പ്രശ്നത്തിന് പരിഹാരമായി ഒരു പാലമെന്ന ആവശ്യം നാട്ടുകാർ ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ ഏറെയാവുകയാണ്. വികസനം എന്നത് താഴെത്തട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം. വികസനം എത്താത്ത ഇടം എന്ന ശൈലി വരുത്തുന്നത് തന്നെ ബന്ധപ്പെട്ടവർക്ക് നാണക്കേടാണ്. അത്തരമിടങ്ങളാണ് ആദ്യം തിരിച്ചറിയപ്പെടേണ്ടതും. അധികാരികൾ കണ്ണു തുറക്കുന്നതും കാത്ത് ഒരു നാടും അവിടുത്തെ ജനങ്ങളും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്.